ലോക്ക്ഡൌണിനെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന സംരംഭകർ നിരവധിയാണ്. അത്തരമൊരാളാണ് തിരുവനന്തപുരം സ്വദേശിനി ഷാലിൻ. ലോക്ക്ഡൌൺ തുടങ്ങിയതോടെ തകർച്ചയുടെ വക്കീലാണ് ഷാലിൻ്റെ ഐസ്ക്രീം ഷോപ്പ്. ഇത് ഷാലിൻ. ഷാലിൻ്റെ കഥ ഇങ്ങനെ. കഴിഞ്ഞ വർഷം ലോക്ക്ഡൌണിന് മുമ്പ് തിരുവനന്തപുരം തൈക്കാട് ഐസ്ക്രീം ഷോപ്പ് തുടങ്ങി. പിന്നാലെ ആദ്യ ലോക്ക്ഡൌൺ, ലക്ഷങ്ങളുടെ നഷ്ടം. വീണ്ടും കടം വാങ്ങി ഷോപ്പ് പുനരാരംഭിച്ചു. ഷോപ്പിൽ ആളുകളെത്തി തുടങ്ങി. ലോൺ തിരിച്ചടവും തുടങ്ങി. പിന്നാലെ എത്തി വീണ്ടും ലോക്ക്ഡൌൺ. കഴിഞ്ഞ ദിവസം ഷോപ്പ് വൃത്തിയാക്കാൻ ഷാലിനെത്തിയപ്പോൾ കാഴ്ച ഇങ്ങനെ. ഐസ്ക്രീം, കേക്ക്, ജ്യൂസ് തുടങ്ങിയവയുടെ എല്ലാ അസംസ്കൃത വസ്തുക്കളും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഇവയെല്ലാം നശിപ്പിച്ച് കളയാനേ ഇനി കഴിയൂ. ഇനി ഷോപ്പ് തുടങ്ങണമെങ്കിൽ എങ്ങനെയാണോ തുടക്കം മുതൽ, എനിക്കിപ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. ഇൻഫ്രാസ്ട്രക്ചറിനപ്പുറമായിട്ട് ഈ ചെവരെ ഒരു ചെറിയ ഒരു എന്താണ് സോൾട്ടിൻ്റെ പൊടി പോലും അത് മുതൽ ഞാൻ എല്ലാം കരുതിയേ പറ്റത്തുള്ളൂ. ബാധ്യതകളും നഷ്ടവും ഉണ്ടാകുമ്പോൾ കരകയറാനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല. കാരണം ഇത് നമ്മൾ തുടങ്ങിയ നമ്മുടെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് തുടങ്ങിയ ബിസിനസ്സാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത തലങ്ങളാകോ ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഐസ്ക്രീം നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ക്ലോസറ്റിൽ ഒഴുക്കിക്കളയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഇനി ഈ പറയുന്ന പൗഡേഴ്സ് എല്ലാം ഡേറ്റ് എക്സ്പേർഡ് ആയി, എന്നാ ചെയ്യണം? ഇതിന് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. 900 വില വരെയുള്ള ഏകദേശം 53 കവേഴ്സ് ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ അടുത്ത പ്രോസസ്സിംഗിലേക്ക് കിടക്കാം. സോർബെറ്റും ചോക്ലേറ്റും എല്ലാത്തിൻ്റെയും പൗഡേഴ്സാണ് നിങ്ങൾ കാണുന്നത്. ഇനി അടുത്തത് എന്താ നമുക്ക് എടുക്കുക? ഇതിനപ്പുറം എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം എന്നെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ഇന്നില്ല. നഷ്ടം നികത്താനായില്ലെങ്കിലും ബാങ്ക് ലോൺ തിരിച്ചടവിന് സാവകാശം ലഭ്യമാക്കാനും അടഞ്ഞുകിടക്കുന്ന സമയത്തെ വാടക പിരിവ് തടയാനും സർക്കാർ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തരത്തിലുള്ള നിരവധി സംരംഭകർ. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം.